കടുത്ത ത്രികോണ മത്സരത്തിന് വേദിയൊരുങ്ങിയ പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ഇരട്ട വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മുഖ്യ വരണാധികാരി ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര വ്യക്തമാക്കി. എനിക്ക് മറ്റൊരു മണ്ഡലത്തിൽ വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യപത്രം നൽകിക്കൊണ്ട് പുതിയ വോട്ടറായിട്ട് ഫോം 6 അട്ടിമറി ഉദ്ദേശിച്ച് തന്നിട്ടുള്ളവരെ ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് പ്രത്യേക ലിസ്റ്റാക്കി പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർ വോട്ട് ചെയ്യാൻ വന്നാൽ പ്രത്യേക ഒരു നടപടിക്രമം പാലിച്ച് അവരുടെ കയ്യിൽ നിന്ന് സാക്ഷ്യപത്രം വാങ്ങി അവരുടെ ഫോട്ടോ എടുത്ത് മാത്രമായിരിക്കും അവരെ വോട്ട് ചെയ്യിക്കുക. ഇനി ഈ ലിസ്റ്റിൽ ഉൾപ്പെടാതെ തന്നെ ബൂത്ത് ഏജന്റുമാർ ഏതെങ്കിലും കേസിൽ ഒബ്ജക്ഷൻ പറഞ്ഞാലും നമ്മൾ ഇതേ രീതിയിൽ അവരെ പ്രത്യേകമായിട്ട് ലിസ്റ്റാക്കി സൂക്ഷിക്കും. അതിനുശേഷം ഈ ഓരോ കേസിലും നമ്മൾ പ്രത്യേകമായിട്ട് അന്വേഷണം ഉണ്ടാവും. തനേഷ് തമ്പി പാലക്കാട്ട് ഒന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. തനേഷ്, പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ പൂർത്തിയായി, ബൂത്തുകൾ സജ്ജമാക്കി തുടങ്ങിയിട്ടുണ്ടോ ബൂത്ത് ലെവൽ ഓഫീസർമാർ? ഈ ഇരട്ട വോട്ട് എന്നത് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പും വലിയ ചർച്ചയാകുന്നു. എന്തൊക്കെയാണ് ഈ ഘട്ടത്തിലെ മറ്റു വിശദാംശങ്ങൾ? കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം പാലക്കാട്ട് വേണ്ടുന്ന ഒരു സാഹചര്യം ഇപ്പോഴവിടെ ഉണ്ടല്ലോ അല്ലേ? വിജയകുമാർ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഉദ്യോഗസ്ഥർ ബൂത്തുകളിലേക്ക് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ ബൂത്തുകളിൽ ഈ ഇലക്ഷൻ പോളിംഗിന് വേണ്ട മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കും. നാളെ രാവിലെ 5:00 തന്നെ മോക്ക് പോളിംഗ് ആരംഭിക്കും. അതിനു മുൻപ് കാര്യങ്ങളെല്ലാം കൃത്യമാക്കുക എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ ചുമതല. എന്തായാലും നാളെ പാലക്കാട് വിധി എഴുതാൻ പോവുകയാണ്. ഒട്ടേറെ ആരോപണ പ്രത്യാരോപണങ്ങളും ആവേശകരമായ കലാശക്കൊട്ടുമൊക്കെ ശേഷമാണ് ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിനമായിരുന്നു. സ്ഥാനാർത്ഥികളൊക്കെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട്, പ്രമുഖ വ്യക്തികളെയൊക്കെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു. വിട്ടുപോയ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് 194,706 വോട്ടർമാരാണ് പാലക്കാട് മണ്ഡലത്തിലുള്ളത്. ഇതിൽ 106 പേരും വനിതകളാണ്, സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബഹീരത പ്രയത്നം തന്നെയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്ന് കളക്ടർ വരണാധികാരി കൂടിയാണ് അവർ ഇന്ന് പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രം സന്ദർശിച്ചിരുന്നു. അവിടെ വെച്ചാണ് നമ്മളോട് സംസാരിച്ചത്. അവർ പറഞ്ഞത് ഇരട്ട വോട്ട് പ്രശ്നം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇത് അന്വേഷിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതേസമയം ആരെങ്കിലും വോട്ട് ചെയ്യാൻ, ഈ ആക്ഷേപമുള്ള ആരെങ്കിലും വോട്ട് ചെയ്യാൻ വന്നാൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകും. പക്ഷേ ഇവിടെ തന്നെയാണ് വോട്ട്, പാലക്കാട് മണ്ഡലത്തിൽ തന്നെയാണ് വോട്ട് എന്നുള്ളത് സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട്. ബൂത്ത് ഏജന്റുമാർ ആക്ഷേപം ഉന്നയിച്ചാലും അത്തരത്തിലുള്ള സത്യവാങ്മൂലം വാങ്ങിയതിന് ശേഷം മാത്രമേ വോട്ട് ചെയ്യിക്കുകയുള്ളൂ. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടായിട്ടുണ്ട്, ഇരട്ട വോട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ വേണ്ടി ചേർത്തിട്ടുള്ളതാണ് എന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ കർശനമായ നിലയം. ശരി തനേഷ്.